കേരളത്തിൽ ഇന്നുള്ള ആനകളിൽ പ്രധാനിയും തലപ്പൊക്ക മത്സരങ്ങളിലെ അഭിവാജ്യ ഘടകവുമാണ് വില്ലൻ എന്നറിയപ്പെടുന്ന ഷൺമുഖപ്രിയ ഗജസാമ്രാട്ട് ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കർ. കേരളത്തിന് ഒട്ടനവധി കൊമ്പന്മാരെ സമ്മാനിച്ച പുത്തൻകുളം ഷാജി വഴിയാണ് ഉത്തരേന്ത്യയിൽ നിന്നും വിഷ്ണുശങ്കർ കേരളത്തിലെത്തുന്നത്. അന്നു അവന്റെ പേര് പുത്തൻകുളം ഗംഗാപ്രസാദ് എന്നായിരുന്നു. അധികം വൈകാതെ തന്നെ തൃശൂർ വാടാനപ്പള്ളി റൂട്ടിലുള്ള ഏത്തായി എന്ന സ്ഥലത്തെ ചുള്ളിപ്പറമ്പിൽ എന്ന തറവാട്ടിൽ എത്തിച്ചേർന്നു. അങ്ങനെ പുത്തൻകുളം ഗംഗാപ്രസാദ് ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കറായി. 17 വയസ്സുള്ളപ്പോൾ ആണ് ഇവൻ ചുള്ളിപ്പറമ്പിൽ വീട്ടിലെത്തുന്നത്. ചിറക്കര ശ്രീരാം, ചുള്ളിപ്പറമ്പിൽ സൂര്യൻ അടക്കമുള്ള ആനകൾ ഉണ്ടായിരുന്ന തറവാടാണ് ചുള്ളിപ്പറമ്പിൽ തറവാട്. മറ്റു ആനകളിൽ നിന്നും ഒരുപാട് പ്രത്യേകതകൾ വിഷ്ണുശങ്കറിന് ഉണ്ടായിരുന്നു. 22 വയസ്സ് കഴിഞ്ഞാണ് ഇവന് ശരിക്കും നീരൊലിക്കാൻ പോലും തുടങ്ങിയത്. ഉത്തർപ്രദേശിലെ കമല സർക്കസ് കമ്പനിക്കാർ കേരളത്തിൽ നിന്നും കൊണ്ടുപോയ 9 ഉയരമുള്ള പിടിയാനയുടെ കുട്ടിയാണ് വിഷ്ണു എന്നാണ് പറയപ്പെടുന്നത്. 18 നഖങ്ങൾ, ഉയർന്ന ഇരിക്കസ്ഥാനം, അതിലും ഉയർന്ന തലക്കുനി, വിരിഞ്ഞ ഉയർന്ന മസ്തകം, നിലം മുട്ടുന്ന തുമ്പിക്കൈ, കീറലോ തുളയോ ഇല്ലാത്ത വലുപ്പമുള്ള ചെവികൾ, ഉറച്ച ബലമുള്ള നടയും അമരങ്ങളും, കുറവല്ലാത്ത ഉടൽ നീളം, നീളമുള്ള വാൽ, കൊമ്പ് കൂട്ടുകൊമ്പാണ് എന്ന ഒരു കുറവ് മാത്രമാണ് വിഷ്ണുവിനുള്ളത്. 2000 ഒരു ജൂൺ മാസത്തിലാണ് വിഷ്ണുശങ്കർ ചുള്ളിപ്പറമ്പിൽ തറവാട്ടിൽ എത്തുന്നത്. ആനപ്രേമിയായ ശശിധരൻ ചേട്ടന്റെ ഉടമസ്ഥതയിലാണ് വിഷ്ണുശങ്കർ. എന്നാൽ അവന്റെ കാര്യങ്ങളെല്ലാം ഇന്ന് നോക്കി നടത്തുന്നത് ശശിധരൻ ചേട്ടന്റെ അനിയൻ ചുള്ളിപ്പറമ്പിൽ നിഖിൽ ആണ്. ഒരവസരത്തിൽ 9 ആനകൾ വരെ ഉണ്ടായിരുന്ന ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ ഇപ്പോൾ വിഷ്ണുശങ്കർ മാത്രമാണ് ഉള്ളത്. വില്ലൻ പരിവേഷമുള്ള നായകൻ, അതാണ് വിഷ്ണുശങ്കർ. ആരോടും കിടപിടിക്കുന്ന നിലവാണ് വിഷ്ണുശങ്കറിന്റേത്. അതവൻ പലവട്ടം പറവൂർ ചക്കുമശ്ശേരി ഷൺമുഖസ്വാമിയുടെ മുന്നിൽ ഒരുപാട് തവണ തെളിയിച്ചു. അതുകൊണ്ടാണ് അവനെ ഷൺമുഖപ്രിയ ഗജസാമ്രാട്ട് എന്ന് വിളിക്കുന്നത്. നീരു കഴിഞ്ഞു നിൽക്കുന്ന വിഷ്ണുവിനെ അഴിച്ച് തന്റെ വരുതിയിലാക്കുക എന്നുള്ള കാര്യം അത്ര എളുപ്പമല്ല. ചുമ്മാ ആർക്കും വന്ന് അഴിച്ചുകൊണ്ടു പോകാൻ പറ്റുന്ന ആളല്ല വിഷ്ണു എന്നർത്ഥം. അടി കൊടുത്തു വരുതിയിലാക്കാൻ ശ്രമിച്ചാൽ അതിനും വഴങ്ങിത്തരുന്നവനല്ല വിഷ്ണു. പരിചയസമ്പത്തുള്ള ചട്ടക്കാർക്ക് അവൻ വഴങ്ങും. ഈ സ്വഭാവത്തിന് കുറച്ചെങ്കിലും മാറ്റം വന്നത് കടവല്ലൂർ സന്തോഷേട്ടൻ പാപ്പാനായി വന്നപ്പോളാണ്. കാവടി നാരായണനാശാനും സന്തോഷേട്ടനുമാണ് ഇന്നത്തെ പ്രശസ്തിയിലേക്ക് വിഷ്ണുശങ്കറിനെ എത്തിച്ചത്. നിർഭാഗ്യവശാൽ വിഷ്ണു കാരണം തന്നെയാണ് ചേർത്തലയിൽ വെച്ച് ഒരു ഉത്സവത്തിനിടെ സന്തോഷേട്ടൻ ഇല്ലാതാകുന്നതും. നീരുകാലത്തും അതിനോടടുത്ത ദിവസങ്ങളിലും തന്റേതായ ചിട്ടവട്ടങ്ങളിൽ കർക്കശക്കാരനാകും വിഷ്ണു. ആ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടെ വേണം അവന്റെ അടുത്ത് ചെല്ലാനും പരിപാലിക്കാനും. വിഷ്ണുവിനെ കെട്ടുന്ന തറിയും ചുള്ളിപ്പറമ്പിൽ വീടിനോട് തൊട്ടടുത്ത് തന്നെയാണ്. 3 മുകളിൽ, കൃത്യമായി പറഞ്ഞാൽ 100 to 110 ദിവസത്തിന് മുകളിൽ നീരിൽ നിൽക്കുന്ന ആനയാണ് വിഷ്ണുശങ്കർ. കന്നിമാസം ആരംഭം മുതൽ ധനുമാസം തീരുന്നതുവരെ വിഷ്ണുവിന്റെ നീരുകാലം. അതുകഴിഞ്ഞ് തൃപ്രയാറപ്പന്റെ ശീവേലിയെടുത്താണ് വിഷ്ണുവിന്റെ സീസൺ ആരംഭിക്കുന്നത്. 50 to 60 പൂരങ്ങൾ വരെ മാത്രമേ വിഷ്ണു ഒരു സീസണിൽ എടുക്കാറുള്ളൂ. ദൂരയാത്രകൾ പരമാവധി ഒഴിവാക്കാൻ അവന്റെ വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ വിഷ്ണുശങ്കറിന്റെ പ്രായം 39 എത്ര കൊലക്കൊമ്പനായാലും അവർ സ്നേഹിക്കുന്ന ഒരാളുണ്ടാകും. കണ്ടംപുള്ളി ബാലനാരായണന് പാറുമുത്തശ്ശി എന്ന പോലെ വിഷ്ണുശങ്കറിന്റെ ഇഷ്ടക്കാരി ഉടമയായ ശശിധരൻ ചേട്ടന്റെ ഭാര്യ മിനി ആണ്. അവൻ വീട്ടിലുണ്ടെങ്കിൽ അവനു വേണ്ടി ഒരു വിഹിതം എന്തായാലും മാറ്റിവെച്ചിട്ടുണ്ടാകും. പായസമാണ് വിഷ്ണുവിന് കൂടുതൽ ഇഷ്ടം. വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരാളാണ് കാവടി നാരായണൻ ആശാൻ. അവർ തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ്. ഒറ്റച്ചട്ടമായിരുന്ന വിഷ്ണു ഏറ്റവും കൂടുതൽ മുട്ടുമടക്കിയത് കാവടി ആശാന് മുന്നിൽ തന്നെ എന്നു വേണം പറയാൻ. മനിശ്ശേരി കിള്ളിക്കാവ് പൂരത്തിനിടെ ഇടഞ്ഞ്
ആൾക്കൂട്ടത്തിനു ഇടയിലേക്ക് കയറിയ ചുള്ളിയെ പിടിച്ചു നിർത്തി വലിയ ഒരു അപകടം ഒഴിവാക്കിയത് കാവടി ആശാനാണ്. അതുപോലെ തന്നെ ചങ്കുറ്റമുള്ള വേറൊരു ചട്ടക്കാരനും ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കപ്പിയൂർ പൂരത്തിന് വളരെ കുറച്ച് ദിവസം മുൻപാണ് ഷിജു എന്ന പാപ്പാൻ ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കറിനെ നീരുകഴിഞ്ഞ് അഴിക്കുന്നത്. പൂരത്തിന് കൂടെ വരാൻ ആരും തയ്യാറാകാതിരുന്ന സന്ദർഭത്തിൽ ചുള്ളിയെപ്പോലെ ഒരു കൊമ്പനെ വെച്ച് ഒറ്റയ്ക്ക് പൂരമെടുത്ത പാപ്പാനായിരുന്നു ഷിജുചേട്ടൻ. ഒരു ലോറി അപകടത്തിലാണ് ഷിജുചേട്ടൻ മരിക്കുന്നത്. ഇന്ന് തന്റേതായ ശൈലി കൊണ്ട് പൂരപ്പറമ്പുകളിൽ വളരെയധികം പ്രശസ്തി നേടിയിരിക്കുന്നു വിഷ്ണുശങ്കർ. ഈ പേരും പെരുമയും നാൾക്കുനാൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിലെ കഥ പള്ളത്താം കുളങ്ങര, ഗിരീശൻ. കൂടുതൽ ആനക്കഥകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ആരെ വേണം?